കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കോൺഗ്രസ് പാർട്ടിയിലെ വൻ അഴിമതികളുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഭരണത്തിലുള്ള ഇടുക്കി ഡീലർ സഹകരണ സംഘത്തിൽ കോടികളുടെ അഴിമതി തട്ടിപ്പാണ് കണ്ടെത്തിയിരുന്നത്. ഇത് മൂടിവെക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിലും കള്ളി വെളിച്ചു താകുകയായിരുന്നു. കോടികളുടെ തട്ടിപ്പിനെ തുടർന്ന് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. അതോടൊപ്പം കോൺഗ്രസ് ഭരണത്തിലുള്ള ഡീലർ സഹകരണ സംഘം ഭരണസമിതിയിലെ 4 അംഗങ്ങളാണ് ഇപ്പോൾ കൂട്ടത്തോടെ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. ബാങ്കിലെ അഴിമതി പുറത്തു വന്നതോടെയാണ് ഭരണസമിതിയിൽ നിന്ന് ഈ കൂട്ടരാജി. സഹകരണ സംഘം നിയമനം 65 പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 12 കോടിയിൽ പരം രൂപയുടെ ക്രമക്കേടും അഴിമതിയും നടത്തിയതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ 36 കോടിയുടെ ക്രമക്കേടും അഴിമതിയും നടത്തിയതായി നിക്ഷേപകരും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും ആരോപിച്ചു. അഴിമതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് ഭരണസമിതി അംഗങ്ങൾ കൂട്ട രാജിവെച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ്, പ്രസിഡന്റും മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ബോർഡ് അംഗങ്ങളായിരുന്നപ്പോഴാണ് കോടികളുടെ അഴിമതി നടന്നത്. സംഘത്തിൽ അംഗത്വമുള്ള നിരവധി ആളുകളുടെ പേരിൽ വ്യാജ വായ്പ എടുത്തു. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിച്ചിട്ടില്ല. കൂടുതൽ ജീവനക്കാരും സെക്രട്ടറിയും അടക്കമുള്ളവർ അഴിമതിക്ക് കൂട്ടുനിന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ അടങ്ങിയ ബോർഡ് അംഗങ്ങൾ സെക്രട്ടറിയുടെ സഹായത്തോടെ തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. സസ്പെൻഷനിലുള്ള സെക്രട്ടറിയെ ഒളിവിൽ പോകാൻ ജീവനക്കാരും ബോർഡ് മെമ്പറും സഹായിച്ചതായും പരാതിയിലുണ്ട്. അതേസമയം സെക്രട്ടറി കാനഡയിലേക്ക് കടന്നതായും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് നിരവധി പരാതികളും സമരങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ഇപ്പോഴും മൗനത്തിലാണ്. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പിൽ പങ്കാളിയായതിനാൽ ഫലപ്രദമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസും തയ്യാറാകുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിനു പിന്നിൽ. പാവപ്പെട്ടവരും സാധാരണക്കാരും കോടിക്കണക്കിന് രൂപ സംഘത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കും ഭവന നിർമ്മാണത്തിനും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വരുക്കൂട്ടിയ നിക്ഷേപമാണ് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. ക്രമക്കേടുകളെ തുടർന്ന് പലിശയോ മുതലോ തിരിച്ചേൽപ്പിക്കാത്ത സാഹചര്യമാണുള്ളത്. ഉന്നതങ്ങളിലുള്ള പ്രമുഖരും ഇതിൽ കൂട്ടാളികൾ ആയതുകൊണ്ട് തന്നെ അവർ ആരും ഇനി കമാനിരക്ഷരം മിണ്ടില്ല. തന്നെയുമല്ല, ഇവർ സ്വന്തം പാർട്ടിയിലെ അഴിമതിയേക്കാൾ കൂടുതലും ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനാണ് ശ്രമിക്കാറുള്ളതും.